മലയാള സംഗീത ലോകം ഗാനഗന്ധർവനായി വാഴ്ത്തുന്ന ഗായകനാണ് കെ ജെ യേശുദാസ്. ചെറിയ പ്രായം മുതൽ സംഗീത ലോകത്തിന് നിരവധി സംഭാവനകൾ സമ്മാനിച്ച യേശുദാസ് ആദ്യമായി പിന്നണി ഗായക രംഗത്ത് 60 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി മദ്രാസിലെ ഭരണി സ്റ്റുഡിയോയിൽ വെച്ചാണ് യേശുദാസ് ആദ്യ ഗാനം ആലപിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട ദാസേട്ടന്റെ 83-ാം പിറന്നാൾ. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നിരവധി പേരാണ് അദ്ദേഹത്തിന് ആശംസകളുമായി എത്തിയിരുന്നത്. വിനോദ് യേശുദാസ്, വിജയ് യേശുദാസ്, വിശാൽ യേശുദാസ്, അങ്ങനെ 3 മക്കളാണ് താരത്തിന്. 3-ാമത്തെ മകൻ വിശാലിനൊപ്പമാണ് ഇപ്പോൾ യേശുദാസും ഭാര്യ പ്രഭയും ടെക്സാസിൽ ജീവിക്കുന്നത്. പണവും പ്രശസ്തിയും ആവോളം വേണ്ടുവോളം ഉണ്ട് യേശുദാസിന്. എന്ത് തന്നെ കിട്ടിയാലും പുത്രദുഃഖത്തിൽ വളരെയധികം വിഷമത്തിലാണ് എന്നാണ് ഇപ്പോൾ യേശുദാസിനെ കുറിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരം. അതേസമയം വിജയ് യേശുദാസ് ആവട്ടെ ചെന്നൈയിലും കേരളത്തിലുമായി സിനിമകളുടെ തിരക്കായി ജീവിക്കുകയാണ്. മൂത്ത മകൻ വിനോദ് എപ്പോഴും അവിവാഹിതനാണ് എന്നാണ് സൂചന. അതേസമയം വിനോദ് അച്ഛനൊപ്പമല്ല, കുറച്ചു മാറിയാണ് താമസിക്കുന്നത്. വിനോദിന്റെ കല്യാണവും അതുപോലെ വിജയ് യേശുദാസിന്റെ വിവാഹമോചനവും ഒക്കെ യേശുദാസിനെയും ഭാര്യ പ്രഭയും വളരെയധികം വിഷമിപ്പിക്കുന്നു എന്നാണ് പ്രചരണം. വിജയ് യേശുദാസിന്റെ വിവാഹമോചന വാർത്തയും സോഷ്യൽ മീഡിയയിൽ ഇടം നേടിയിരുന്നു. മൂത്ത മകൻ വിനോദിന്റെ വിവാഹക്കാര്യം, വിവാഹം ഇതുവരെ നടക്കാത്തതിന്റെ വിഷമത്തിലും ഇളയ മകനായ വിജയ് യേശുദാസിന്റെ വിവാഹമോചനത്തിന്റെ എല്ലാ കാര്യങ്ങൾ ഓർത്ത് വളരെയധികം ദുഃഖത്തിൽ കഴിയുകയാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നതെന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണമോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതേസമയം അടുത്തിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് സാരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലും ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം വ്യാജ വാർത്തകളാണെന്നും പ്രചരിക്കുന്ന വാർത്തകളിൽ യാതൊരു സത്യവും ഇല്ല എന്നും വ്യക്തമാക്കി അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. 1961 നവംബർ 14 യേശുദാസിന്റെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്യുന്നത്. കാൽപ്പാടുകൾ എന്ന സിനിമയിൽ പാടാൻ അവസരം നൽകി. സിനിമയിലെ മുഴുവൻ ഗാനങ്ങളും പാടാനായിരുന്നു ക്ഷണിച്ചിരുന്നതെങ്കിലും ജലദോഷം മൂലം ഒരു ഗാനം മാത്രമേ പാടാനായുള്ളൂ. അങ്ങനെ ജാതിഭേദം, മതദേഷ്യം എന്ന് തുടങ്ങുന്ന ഗുരുദേവ കീർത്തനം പാടി യേശുദാസ് ചലച്ചിത്ര സംഗീത ലോകത്ത് ഹരിശ്രീ കുറിച്ചു. പിന്നീട് അങ്ങോട്ട് യേശുദാസ് യുഗത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ആസാമീസ്, കാശ്മീരി, കൊങ്കിണി എന്നിവയിൽ ഒഴികെ എല്ലാ പ്രധാന ഭാഷകളിലും യേശുദാസ് പാടിയിട്ടുണ്ട്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും അധികം തവണ നേടിയിട്ടുള്ളത് യേശുദാസാണ്. കേരള, കർണാടക, ബംഗാൾ സംസ്ഥാനങ്ങളുടെയും മികച്ച പിന്നണി ഗായകനുള്ള അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കി. മാറുന്ന കാലത്തിനും അഭിരുചികൾക്കും ആസ്വാദന ശീലങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും അപ്പുറത്തേക്ക് പറന്നുയർന്ന ആ ശബ്ദ സംഗീത ആസ്വാദകരെ ഇന്നും ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സംഗീത ലോകത്തിന്റെ കോണിപ്പടികൾ കയറുമ്പോൾ യേശുദാസിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ട ഒരു പേരാണ് തരംഗിണി. യേശുദാസിന്റെ സംരംഭങ്ങളിൽ ഏറ്റവും പ്രശസ്തമായത് തരംഗിണി സ്റ്റുഡിയോ ആയിരുന്നു. 1980 തിരുവനന്തപുരത്ത് തുടങ്ങിയ ഈ സ്റ്റുഡിയോ ആയിരുന്നു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സ്റ്റീരിയോ ഫോണിക് സ്റ്റുഡിയോ. മലയാളത്തിൽ ആദ്യമായി കാസറ്റ് വിപണിയിൽ എത്തിച്ചത് തരംഗിണിയാണ്. കാസറ്റ് വിപ്ലവത്തിന്റെ തുടക്കമായിരുന്നു അത്. നിരവധി ആൽബങ്ങൾ തരംഗിണിയുടെ പേരിൽ പുറത്തിറങ്ങി. അവയിൽ പലതും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടി. തരംഗിണി തുടങ്ങുമ്പോൾ ദക്ഷിണേന്ത്യയിൽ അന്ന് ലഭ്യമായ ഏറ്റവും അത്യാധുനിക റെക്കോർഡിംഗ് സംവിധാനങ്ങളാണ് യേശുദാസ് എത്തിച്ചത്. 2005 തിരുവനന്തപുരത്തെ തരംഗിണിയിൽ റെക്കോർഡിംഗ് നടന്നിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.